ത്രിയക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ സഭ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. പരിശുദ്ധ സഭ ഏതെല്ലാം കാലഘട്ടങ്ങളിൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ടോ, അതിജീവനത്തിന് സഹായിച്ചിട്ടുള്ളത് പരിശുദ്ധ സഭയുടെ സന്യാസ ആശ്രമങ്ങളും മൊണാസ്ട്രികളുമാണ്. മൊണാസ്ട്രികളിൽ നിന്ന് ഉയരുന്ന സന്യാസി സന്യാസിനികളുടെ പ്രാർത്ഥന പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹവും വലിയൊരു ആസ്തിയും തന്നെയാണ്. യാക്കോബായ സുറിയാനി സഭയ്ക്ക് കേരളത്തിൽ ഒരു പുതിയ മൊണാസ്ട്രി കൂടി സ്ഥാപിക്കപ്പെടുകയാണ്. പരിശുദ്ധ പാത്രിക്കീസ് ബാവായുടെ ആത്മീയ നിയന്ത്രണത്തിൽ മോർ അന്തോണിയോസ് ഇവാഞ്ചലിക്കൽ മിഷൻ ട്രസ്റ്റിൻ്റെ കീഴിൽ മോർ അന്തോണിയോസ് മൊണാസ്ട്രി എന്ന പേരിൽ തിരുവഞ്ചൂർ ഏറ്റുമാനൂർ ബൈപ്പാസിൽ ഒരു മൊണാസ്ട്രി സ്ഥാപിക്കുകയാണ്. പരിശുദ്ധ പാത്രിക്കീസ് ബാവായുടെ അപ്പോസ്തോലിക സന്ദർശനം ഫെബ്രുവരി മാസത്തിൽ നടത്തപ്പെടുമ്പോൾ പരിശുദ്ധ പാത്രിക്കീസ് ബാവ ഈ മൊണാസ്ട്രിയിലെ അംഗങ്ങളായിരിക്കുന്ന സന്യസ്തരായ വൈദികർക്ക് റംബാൻ സ്ഥാനം നൽകുകയും ഈ മൊണാസ്ട്രി ഔദ്യോഗികമായി ആരംഭിക്കുകയും ചെയ്യുമെന്ന് കൽപ്പിച്ച് അനുഗ്രഹിച്ച് അറിയിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് ഈ സ്ഥലത്ത് മോർ അന്തോണിയോസിൻ്റെ നാമത്തിൽ ഒരു ചാപ്പൽ സ്ഥാപിതമാവുകയാണ്. അതിനോട് ചേർന്ന് തന്നെ സിറിയയിലും ഇറാഖിലും രക്തസാക്ഷികളായി തീർന്ന ഈ നൂറ്റാണ്ടിലെ സഭയുടെ അനുഗ്രഹമായി മാറിയ വൈദികരെയും പിതാക്കന്മാരെയും, പ്രത്യേകിച്ച് ആലപ്പോയിലെ തിരുമേനിയായിരുന്ന ഗ്രിഗോറിയോസ് യോഹന്ന ഇബ്രാഹിം തിരുമേനിയുടെ സ്മരണ നിലനിർത്തുവാനും പരിശുദ്ധ അന്ത്യോഹിക്ക മലങ്കര ബന്ധത്തിൻ്റെ ചരിത്ര സ്മാരകമായിട്ട് കൂടിയാണ് ഈ ചാപ്പൽ സംസ്ഥാപിതമാകുന്നത്, മാട്രിയേഴ്സ് ചാപ്പൽ. അതോട് ചേർന്ന് തന്നെ 18 വൈദികർക്ക് താമസിക്കുവാനും വാർദ്ധക്യത്തിലെത്തുന്ന നമ്മുടെ സന്യാസി വൈദികർക്കും റംബാൻമാർക്കും ഇവിടെ വിശ്രമം ജീവിതം നയിക്കുവാനും തക്കവിധമാണ് ഈ ചാപ്പലും മൊണാസ്ട്രി സ്ഥാപിക്കുന്നത്. ഈ മൊണാസ്ട്രിയുടെ ആത്മീയ നേതൃത്വം നയിക്കുന്നത് അഭിയുന്ന പിതാവായ മാത്യൂസ് മോർ തിമോത്യോസ് മെത്രാപ്പോലിത്തയാണ്. പരിശുദ്ധ പാത്രക്കിസ്ബാവയുടെ സന്ദർശന വേളയിൽ ഈ ചാപ്പൽ കൂദാശ ചെയ്യുവാൻ തക്കവണ്ണം ആത്മാർത്ഥമായി നമ്മൾ പരിശ്രമിക്കുകയാണ്. ആയതുകൊണ്ട് നമ്മുടെ സഭയിലെ എല്ലാ ദൈവമക്കളുടെയും സഹകരണം ഈ കാര്യത്തിനുണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതിനായിട്ടൊരു ബ്രിക് ചലഞ്ച് എൻ്റെ ഒരു കല്ലുകൂടി ഈ സ്ഥാപനത്തിൻ്റെ പണിയിൽ ഉണ്ടാവണം എന്ന നിലയിൽ ചിന്തിച്ചുകൊണ്ട് എല്ലാവർക്കും പങ്കെടുക്കുവാൻ, എല്ലാവർക്കും അതിൻ്റെ ഒരു ഭാഗവാക്കാകുവാൻ ഉള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. ഒരു കട്ടയ്ക്ക് 100 രൂപ എന്ന നിലയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർ നിങ്ങളെ സന്ദർശിക്കുമ്പോൾ ആ ലെവലിൽ അതിനെ കാണുകയും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു കൈത്താങ്ങ് നൽകുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.